ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് ഒരു മരുഭൂമിയിലായിരിക്കുമ്പോൾ അവിടേക്ക് ഒത്തിരി പുരുഷാരം കാൽനടയായിട്ട് വന്നിട്ട് കർത്താവ് അവിടെ വെച്ച് ഒത്തിരി അത്ഭുതങ്ങൾ, ഒത്തിരി സൗഖ്യങ്ങൾ അവിടെ ചെയ്യുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ആ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പുരുഷാരത്തെ ഇപ്പോൾ പറഞ്ഞയക്കുക. ശിഷ്യന്മാർ യേശുവിനോട് പറയുക, ഈ പുരുഷാരത്തെ ഇപ്പോൾ പറഞ്ഞയക്കുക, കാരണം ഇത് മരുഭൂമിയാണ്. രണ്ടാമത് നേരവും വൈകി. അവരെ പറഞ്ഞയക്കാൻ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അവരെ പറഞ്ഞയക്കേണ്ട, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. ഇങ്ങനെ പറയുന്ന സമയത്ത് ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, അവർ അവനോട് 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറയുകയാണ്, ഈ വലിയ പുരുഷാരത്തിന് കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, ഇവിടെ ആകപ്പാടെ ഉള്ളത് 5 അപ്പവും 2 മീനും മാത്രമാണ്. പ്രിയരെ, അടുത്ത പദം വളരെ ശ്രദ്ധയാണ്. കർത്താവ് പറയുകയാണ്, അത് ഇങ്ങു കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. യേശു പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനുമാണ്, പക്ഷെ അത് നിങ്ങൾക്ക് കഴിയത്തില്ല, അത് എൻ്റെ കയ്യിൽ തരിക. യേശുവിൻ്റെ കയ്യിലോട്ട് ആ 5 അപ്പവും 2 മീനും കൊടുത്തു കഴിയുമ്പോൾ പ്രിയരെ, കർത്താവ് അതിനെ എടുത്ത് നുറുക്കി പുരുഷാരത്തിന് വിളമ്പിയപ്പോൾ വചനം പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന സകല പുരുഷാരവും അത് കഴിച്ച് വലിയൊരു ശേഷിപ്പെടുത്തതുപോലെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഒന്ന് നോക്കി, 5 അപ്പവും 2 മീനും അവിടെ ഉള്ളായിരുന്നു, പക്ഷെ അത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അത് വർദ്ധിക്കാൻ തുടങ്ങി. ഇവിടെ കർത്താവിൻ്റെ കയ്യിലോട്ട് ആ 5 അപ്പവും 2 മീനും വന്നപ്പോൾ കർത്താവ് അതിനെ വർദ്ധിപ്പിച്ചു. നമ്മെക്കൊണ്ട് പലതും സാധിക്കാതെ നിൽക്കുമ്പോൾ ആ വിഷയം കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താൽ, പ്രിയരെ, പഴയ നിയമത്തിനകത്ത് സാരെഫാത്തിലൊരു വിധവയുണ്ട്, വിധവയും മകനും കൂടെ ഉള്ളതിന് ഒരടയ്ക്കുള്ള മാവേ ഉള്ളൂ, അത് കഴിച്ചിട്ട് മരിപ്പാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ആ ഭവനത്തിലോട്ട് ചെന്നിട്ട് ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ തീരുമാനിച്ചത് തന്നെ ചെയ്തു, കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ആദ്യം ഒരട ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തരിക, എന്നിട്ട് നിങ്ങൾ കഴിക്കുക. അവിടെ നമുക്ക് കാണാൻ പറ്റും, ഏലിയാവ് കഴിച്ചതിന് ശേഷം ആ ദേശത്ത് ക്ഷാമം നിന്ന അക്കാലത്തത്രയും ആ വീട്ടിനകത്ത് കലത്തിലെ മാവ് കുറഞ്ഞു പോയിട്ടില്ല, ഭരണിയിൽ എണ്ണ വറ്റിപ്പോയിട്ടുമില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് അത്ഭുതമായിട്ട് ഇവിടെ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചൊരു ശേഷിപ്പെടുത്തതുപോലെ, സാരെഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ അത്ഭുതം നടന്നതുപോലെ, ഏറ്റവും നല്ലത് സമയമാകട്ടെ നന്മയാകട്ടെ കർത്താവിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ കർത്താവ് വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, അത് പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.